ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരപ്പം അഥവാ കുഴിപ്പനിയാരമാണ്. പനിയാരം പല വിധത്തിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെയിറ്റിലുള്ള ദോശമാവ് ഉപയോഗിച്ചിട്ടാണ് പനിയാരം ഉണ്ടാക്കുന്നത്. അപ്പം മാവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് പുളിയുള്ള മാവ് എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് 4 o'clock സ്നാക്കായിട്ടോ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ദോശയുടെയും ഇഡലിയുടെയും കൂടെയൊക്കെ കഴിക്കുന്ന തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ ഒക്കെയാണ് ഇതിൻ്റെ കൂടെയും കഴിക്കുക. കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്, വളരെ ഈസിയാണ്, ടേസ്റ്റിയുമാണ്. നേരത്തെ നമ്മൾ ഈ പനിയാരം അഥവാ മോരപ്പം എന്നൊക്കെ പറയുന്നത് ബ്രാഹ്മിൻസിൻ്റെ വീടുകളിലാണ് സാധാരണ ഉണ്ടാക്കുന്നത്. നമ്മൾ ദോശ മാവ് ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ മാവരയ്ക്കുമ്പോൾ അത് കുറച്ച് പുളിച്ച് കഴിയുമ്പോൾ അവരത് ഈ അപ്പം മോരപ്പമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മോരപ്പം ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. തീ കത്തിച്ചിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെക്കുക. അപ്പം നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കൊരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 പച്ചമുളക്, 8 ചെറിയുള്ളി നന്നായി വഴന്ന് വരട്ടെ. ഒരുപാട് മൂക്കണമെന്നല്ല, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. വലിയ ഏകദേശം 3 തവി മാവാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മളിപ്പം വഴട്ടി വഴിച്ച ഉള്ളി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മോരപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു ചട്ടി എടുക്കുക, അതിന് അപ്പക്കാരി എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഇത് നന്നായി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് വേണ്ടത്. സാധാരണ ദോശയ്ക്കൊക്കെ ഒഴിക്കുന്ന പോലെ വളരെ കുറച്ച് എണ്ണ മതി, ഒരുപാട് ഒഴിക്കരുത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ മോരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം അതായപ്പോൾ ഞാൻ തിരിച്ചിട്ടു. അപ്പോൾ ഇനി ആ സൈഡ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ മോരപ്പം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ദാ നമ്മുടെ മോരപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്, ഉപ്പുമുണ്ട്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.